ആലുവ മാഞ്ഞാലിയിൽ തോക്കുകൾ പിടികൂടിയ സംഭവത്തിൽ സമഗ്രാന്വേഷണത്തിനൊരുങ്ങി പോലീസ്. തോക്കുകളും തിരകളും കണ്ടെത്തിയ വീടിന്റെ ഉടമ റിയാസിനെ പോലീസ് ഇന്നലെ അറസ്റ്റ് ചെയ്തിരുന്നു. ഇയാളെ ഇന്ന് ആലുവ കോടതിയിൽ ഹാജരാക്കും. ഉമേഷ് ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്നും ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി. ഗുഡ് മോർണിംഗ് ഉമേഷ്. ഗുഡ് മോർണിംഗ് കാവ്യ. ഈ തോക്കുകൾ കണ്ടെത്തിയ ഈ ഒരു സാഹചര്യത്തിൽ പ്രാഥമികമായി പോലീസ് ഈ വിഷയത്തിൽ നൽകുന്ന നിഗമനങ്ങൾ അല്ലെങ്കിൽ പോലീസിന്റെ നിഗമനങ്ങൾ എന്തൊക്കെയാണ്? കാവ്യ, ഈ മാഞ്ഞാലി സ്വദേശി റിയാസ് എന്ന് പറയുന്ന ഇയാൾ ഗുണ്ടാ ലിസ്റ്റിൽ ഉൾപ്പെട്ടയാളാണ്. ഇയാളുടെ വീട്ടിൽ നിന്നാണ് ഈ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ, പരിശോധനയിൽ ഇത്തരത്തിൽ തോക്കുകളും തിരകളും പണവുമൊക്കെ കണ്ടെത്തിയത്. അത് ഒന്ന് ഒരു തോക്കല്ല, നാല് തോക്കുകൾ, രണ്ട് എയർ പിസ്റ്റളും രണ്ട് റിവോൾവറും ഒപ്പം രണ്ട് കത്തികൾ, ഏതാണ്ട് 20-ലധികം തിരകൾ, ഇവയ്ക്ക് പുറമെ 883,500 രൂപ, ഇത്രയും വസ്തുക്കളാണ് ഇവിടെ നിന്ന് പോലീസ് കണ്ടെടുത്തത്. ഇത് ലൈസൻസ് ഇല്ലാത്ത തോക്കാണെന്ന് ഇന്നലെ തന്നെ പോലീസ് അത്തരത്തിലുള്ള നിഗമനത്തിൽ എത്തിയിരുന്നു. ഈ തോക്ക് പിന്നെ എവിടെ നിന്നാണ് ഇയാൾക്ക് ലഭിച്ചത്, ഈ പണം എന്തിനു വേണ്ടിയാണ് ഇവിടെ സൂക്ഷിച്ചത് തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ ഉത്തരമാണ് പോലീസിന് വേണ്ടിയിരുന്നത്. ഇയാളെ ഇന്നലെ കസ്റ്റഡിയിലെടുത്ത് വിശദമായി പോലീസ് ചോദ്യം ചെയ്തു. ഇയാളുടെ പ്രാഥമിക മൊഴി അനുസരിച്ച് ഏതാണ്ട് ഈ ഇയാൾ പെരുമ്പാവൂർ സ്വദേശിയായ ഒരു ഗുണ്ടാ നേതാവിൻ്റെ സംഘത്തിൽപ്പെട്ടയാളാണ് ഇയാൾ എന്നുള്ളത് ഇന്നലെ തന്നെ പോലീസിന് വ്യക്തമായിരുന്നു. അയാളിൽ നിന്നാണ്, അതായത് ഗുണ്ടാ നേതാവ് അനസ് എന്ന് പറയുന്ന ആളിൽ നിന്നാണ് ഈ തോക്കുകൾ തനിക്ക് ലഭിച്ചത് എന്നൊരു മൊഴി റിയാസ് നൽകിയിട്ടുണ്ട്. ഇന്നലെ തന്നെ ഈ പോലീസും ഭീകരവിരുദ്ധ സ്ക്വാഡും ഒക്കെ നടത്തിയ പരിശോധന, അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ പെരുമ്പാവൂരിലെ ഗുണ്ടാ നേതാവിൻ്റെ സംഘത്തിൽപ്പെട്ടവരെ മുഴുവൻ പേരെയും കണ്ടെത്തുക, ആയുധങ്ങൾ പിടിച്ചെടുക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെയായിരുന്നു. ഇതിൻ്റെ ഭാഗമായാണ് ഇന്നലെ പറവൂർ മാഞ്ഞാലിയിൽ നിന്ന് ഈ റിയാസിനെ കസ്റ്റഡിയിലെടുക്കുകയും ഒപ്പം ഇയാളുടെ വീട്ടിൽ നിന്ന് ഈ പറയുന്ന ആയുധങ്ങളും പണവുമൊക്കെ കണ്ടെടുക്കുകയും ചെയ്തത്. ഇതുകൂടാതെ ഈ പെരുമ്പാവൂർ അനസിൻ്റെ സംഘത്തിൽപ്പെട്ട മറ്റ് നിരവധി പേരുടെ, ഈ അനസിൻ്റെയൊക്കെ ഏറ്റവും അടുത്തയാളായ നേരത്തെ കൊച്ചി ബ്യൂട്ടി പാർലർ വെടിവെപ്പ് കേസിലടക്കം പ്രതിയായ അൽത്താഫിൻ്റെ വീട്ടിൽ നിന്നടക്കം ഇത്തരത്തിൽ ചില വസ്തുക്കൾ കണ്ടെടുത്തിട്ടുണ്ട്. ഇത് എറണാകുളത്ത് മാത്രമല്ല, സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിൽ പരിശോധന നടത്തിയിട്ടുണ്ട്. തമിഴ്നാട്ടിലടക്കം പോലീസ് പരിശോധന നടത്തുകയും അവിടെ നിന്നൊക്കെ ഇത്തരത്തിലുള്ള പല ആയുധങ്ങളടക്കം കണ്ടെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് ഈ റെയ്ഡ് വിവരം ചോർന്നതിനെ തുടർന്ന് ആ സമയത്ത് തന്നെ ഈ പലരും മുങ്ങുന്ന സാഹചര്യമുണ്ടായി. ഇവരെയൊക്കെ എത്രയും പെട്ടെന്ന് പിടികൂടാനുള്ള ശ്രമം ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ്. ഒപ്പം ഈ റിയാസിനെ ഇന്നലെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആയുധം കൈവശം വെച്ചതടക്കമുള്ള കേസുകൾ ചുമത്തിയാണ് ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇയാളെ ഇന്ന് ഉച്ചയ്ക്ക് മുമ്പായി തന്നെ ആലുവ കോടതിയിൽ ഹാജരാക്കും എന്നാണ് അറിയുന്നത്. കോടതിയിൽ ഹാജരാക്കുന്ന വേളയിൽ തന്നെ കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കാനും സാധ്യതയുണ്ട്. കാരണം ഇയാളെ വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഇയാൾ ഗുണ്ടാ ലിസ്റ്റിൽ ഉൾപ്പെട്ടയാളാണ്. ഇതിനകം തന്നെ കൊലക്കേസടക്കമുള്ള കേസുകൾ ഇയാൾക്കെതിരെ നിലവിലുണ്ട്. ഒപ്പം ഈ ആയുധങ്ങൾ കൈവശം വെച്ചതും പണവുമൊക്കെ എന്തിനായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത ഇയാളിൽ നിന്ന് തന്നെ തേടേണ്ടതുണ്ട്. ഒപ്പം ഇയാളുടെ കൂട്ടാളികളായ മറ്റുള്ളവരെ കണ്ടെത്തണം. അതിന് ഇയാളെ വിശദമായി ചോദ്യം ചെയ്യണം. ഈ ഒരു സാഹചര്യത്തിൽ ഇന്ന് തന്നെ കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കാനുള്ള സാധ്യതയും ഉണ്ട്. കാവ്യ.